ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ജൂബിലി ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെക്കൊണ്ട് സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹമായി പിന്നീട് കടന്നു വരും. ലൂക്കായുടെ സുവിശേഷത്തിൽ 4:38 38 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. ശിമയോൻ്റെ അമ്മായിയമ്മ കലശലായി പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്കു വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. സ്നേഹമുള്ളവരെ, ശിമയോൻ പത്രോസിൻ്റെ വീട്ടിൽ യേശു വന്നിട്ടുണ്ട്. അവിടെ ആളുകളെല്ലാവരും കൂടിയിട്ടുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനൊരു സഹായം ചെയ്യണമെന്ന് യേശുവോട് പറയേണ്ട കാര്യമില്ല. ചിന്തിച്ചാൽ, കാരണം ശിമയോനുണ്ട്, ശിമയോൻ്റെ അമ്മയാണ് പനി പിടിച്ച് കിടക്കുന്നത്, ശിമയോൻ ശിമയോൻ്റെ അമ്മയുടെ കാര്യം നോക്കും എന്ന് ചിന്തിച്ചാൽ മതി. പക്ഷേ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ അവിടെ ആ അമ്മ പനി പിടിച്ച് കിടക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് യേശുവിനോട് പറയുകയാണ്, കലശലായ പനിയാണ് ആ അമ്മയ്ക്കുള്ളത്, ആ അമ്മയെ സഹായിക്കണം, സുഖപ്പെടുത്തണമെന്ന് അവർ യേശുവിനോട് പറയുകയാണ്. അങ്ങനെ അവരുടെ ആ സഹായാഭ്യർത്ഥന കേട്ട് യേശു ശിമയോൻ്റെ അമ്മയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അതെല്ലാം ജീവിതത്തിൽ പിന്നീട് വലിയ അനുഗ്രഹങ്ങളായി മാറും. പലരുടെയും ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടിയ ചില സന്ദർഭങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട പലരെയും കണ്ടിട്ടുണ്ട്, സങ്കടപ്പെടുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വായനയിൽ ഞാനൊരു സംഭവം വായിക്കാനിട വന്നു. അത് വിദേശത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. വിയന്നയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അഡോൾഫ് ലോറൻസ് എന്ന് പറയുന്ന ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രത്യേകമായ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ ഓപ്പറേഷൻസ് നടത്തുമ്പോൾ, സർജറി നടത്തുമ്പോൾ രക്തം വളരെ കുറച്ച് മാത്രം നഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വൈദഗ്ധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ ലോറൻസ് പെട്ടെന്ന് അദ്ദേഹം വളരെ പ്രശസ്തനായി. അങ്ങനെ വിയന്നയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ അമേരിക്കയിലും എല്ലായിടത്തും ഇദ്ദേഹം വളരെ പ്രശസ്തനായി. അങ്ങനെ അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിലേക്ക് പോവുകയാണ്. അങ്ങനെ അമേരിക്കയിലേക്ക് പോകുന്നു, അവിടെ ന്യൂയോർക്കിലെത്തി. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉള്ളിലെ ഉദ്ദേശം ഇതാണ്, ഈ ഇങ്ങനെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം അവിടെയുള്ള ചില രോഗികളെയെങ്കിലും സഹായിക്കുക. അങ്ങനെ ഈ ഡോക്ടർ ലോറൻസ് അവിടെ എത്തിയ വിവരം, ന്യൂയോർക്കിലെത്തിയ വിവരം വളരെ സന്തോഷത്തോടെയാണ് അവിടെയുള്ള മനുഷ്യർ സ്വീകരിച്ചത്. അദ്ദേഹം വരുന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞ് അനേകർ അദ്ദേഹത്തിലൂടെ, അദ്ദേഹം വഴി ഓപ്പറേഷൻ നടത്തുന്നതിനായിട്ട് ചില മാരക രോഗങ്ങൾ ബാധിച്ചവർ അവർ തങ്ങളുടെ പേരുകൾ അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ വന്ന് ന്യൂയോർക്കിലെ ഒരു ഹോട്ടലിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നവർ അദ്ദേഹത്തിന് മറ്റുള്ള മനുഷ്യരുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രണ്ട് ഗാർഡുകളെയും അദ്ദേഹത്തിന് എപ്പോഴും ഒരു സംരക്ഷണം കൊടുക്കുവാൻ, മറ്റുള്ളവരൊന്നും വന്ന് ഇദ്ദേഹത്തിൻ്റെ സമയം കളയാതിരിക്കാനും ഇദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കാനും വേണ്ടി രണ്ട് ഗാർഡുകളെയും ഏർപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിനൊന്ന് തോന്നി പുറത്തേക്കൊന്ന് പോകണം, ഒരു ചെറിയ വ്യായാമം നടത്തണം. അദ്ദേഹം അങ്ങനെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും അദ്ദേഹം നടക്കാൻ പോവുകയാണ്. അങ്ങനെ അദ്ദേഹം നടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് കാലാവസ്ഥയിൽ ഒരു മാറ്റം വന്നത്. കാലാവസ്ഥയിൽ മാറ്റം വന്നു, വലിയ ഇടിമിന്നലോടുകൂടിയ വലിയൊരു ശക്തമായ മഴ, ഇടിയും മിന്നലും ശക്തമായ മഴ. അദ്ദേഹം പെട്ടെന്ന് ആ മഴയിൽ, മഴ നനഞ്ഞ് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ. അദ്ദേഹം പെട്ടെന്ന് അവിടെ അടുത്ത് കണ്ട ഒരു വീട്ടിലേക്ക് അദ്ദേഹം ഓടിച്ചെല്ലുകയാണ്.
അദ്ദേഹം അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ചെന്നു, വീട്ടിലേക്ക് ചെന്നു, ആ വാതിലിൽ അദ്ദേഹം ശക്തിയായിട്ട് മുട്ടി. അപ്പോൾ ആ വാതിൽ തുറന്ന് ഒരു സ്ത്രീ കടന്നു വന്ന ഒരു വാതിൽ തുറന്നു. അവർ വളരെ അരിശത്തോടെ ഈ ഡോക്ടറോട്, ഡോക്ടറാണെന്ന് അവരറിയുന്നില്ല, ഈ അപരിചിതനോട് അവർ പെരുമാറി. അവർ പറഞ്ഞു, ഇവിടെ ശല്യമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ നിങ്ങൾ ഇവിടേക്ക് വന്നത്? നിങ്ങൾക്ക് വേണ്ടി സമയം തരാൻ ഞങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് വാതിലടച്ച് അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷെ ആ വീട്ടുകാർ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല, വാതിൽ കൂട്ടിയടച്ചു. അദ്ദേഹം വീണ്ടും ആ വലിയ മഴയിലേക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സഹായികളായിട്ടുള്ള ഗാർഡുമാർ വിവരങ്ങൾ അറിഞ്ഞ് അവർ ഒരു കാറുമായി വന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം തൻ്റെ താമസ സ്ഥലത്തെത്തി. സ്നേഹമുള്ളവരങ്ങനെ പിറ്റേ ദിവസം ഈ പത്രങ്ങളിൽ, ന്യൂയോർക്കിലെ പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം വലിയ വാർത്ത വന്നു. അങ്ങനെ വിയന്നായിൽ നിന്നുള്ള ഈ ഡോക്ടർ അഡോൾഫ് ലോറൻസ് ന്യൂയോർക്കിലെത്തിയിട്ടുണ്ട്. ഇന്ന ആശുപത്രിയിലാണ് അദ്ദേഹം രോഗികളെ ചികിത്സിക്കുന്നത്. അതിന് കുറേ രോഗികൾ ഓൾറെഡി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയൊക്കെ പത്രത്തിൽ വന്നു. ആ ദിവസം ഈ വാതിൽ കൊട്ടിയടച്ച് ഇദ്ദേഹത്തെ പുറത്താക്കിയ ആ സ്ത്രീയും ഈ പത്രം കണ്ടു. ആ വാർത്ത കണ്ട് അവരാകെ ഞെട്ടിത്തെറിച്ചു പോയി. അവർ കുറേ നേരം ആ പത്രത്തിലേക്ക് നോക്കി, അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കിയിരുന്ന് കരഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്, ഈ സ്ത്രീയുടെ മകളും മാരകരോഗം ബാധിച്ച് അവരുടെ വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഡോക്ടറുടെ ചികിത്സ കിട്ടാൻ വേണ്ടി അവർ നേരത്തെ തന്നെ ആ ഹോസ്പിറ്റലിൽ മകളുടെ പേര് കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഡോക്ടറുടെ സേവനം ആ മകളുടെ ജീവിതത്തിൽ ജീവൻ തിരിച്ചു കിട്ടാൻ വളരെ അത്യാവശ്യവുമാണ്. ആ സ്ത്രീക്ക് ഈ വാർത്ത കണ്ടപ്പോൾ വലിയ സങ്കടം തോന്നി. ആ സ്ത്രീ തന്നെ തന്നെ പഴിക്കാൻ തുടങ്ങി. കാരണം ദൈവം ഇത്രയും വലിയൊരു മനുഷ്യനെ ഈ വീട്ടിലേക്ക് അയച്ചതാണ്, പക്ഷേ താൻ അദ്ദേഹത്തോട് വളരെ ക്രൂരമായി പെരുമാറി. ആ സ്ത്രീ തൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് വിലപിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തികളെ ഓരോ സഹായത്തിനായിട്ടോ ഓരോ സന്ദർഭത്തിലോ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കേണ്ടതുണ്ട്. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് തന്നെ ചില നിമിഷങ്ങളെ പ്രതി സങ്കടമുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒരു വാർത്ത, ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച്, അവരുടെ സുഹൃത്തായിട്ടുള്ള, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, അവരുടെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി എഴുതിയൊരു ലേഖനം വായിക്കാൻ ഇടവന്നു. അപ്പോൾ അതിലെഴുതിയിരിക്കുകയാണ്, അങ്ങനെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്നെ വിളിച്ചിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു കുറച്ച് നേരം എന്നോട് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ അന്ന് അവളോട് പറഞ്ഞു, ഞാൻ ഇന്നാകെ മടുത്തിരിക്കുകയാണ്, നാളെ നമുക്ക് സംസാരിക്കാമെന്ന്. പക്ഷേ അന്ന് ആ രാത്രിയിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തു. പിന്നീട് ഈ വ്യക്തി എഴുതിയിരിക്കുകയാണ്, ഒരു പക്ഷേ ആ രാത്രിയിൽ ഞാൻ ആ സ്ത്രീക്ക് കുറച്ച് സംസാരിക്കുവാൻ സമയം കൊടുത്തിരുന്നെങ്കിൽ അവൾ മരിക്കുകയില്ലായിരുന്നു. അത് ഇപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന്. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഇതാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ്. അവരെ സഹായിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതാണല്ലോ ദൈവം കായനോട് ചോദിക്കുന്നത്. ദൈവം കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കായൻ പറഞ്ഞു, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? സ്നേഹമുള്ളവർ, പലപ്പോഴും നമ്മൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പിന്മാറുമ്പോഴും ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന, സ്നേഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൽ 1 യോഹന്നാൻ 3:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായമർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും? സ്നേഹമുള്ളവരെ, കർത്താവ് തിരുവചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, നമ്മൾ നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താതെ വരുമ്പോൾ പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. സ്നേഹമുള്ളവരെ, ഈ ഒരു ആത്മാവിനെ, മറ്റുള്ളവരോട് സ്നേഹമുള്ള,
സഹായിക്കാൻ മനസ്സുള്ള ഒരാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ പാഴാക്കിയതോർത്ത് മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ അരികിലുള്ളത് സാധാരണ അപ്പമല്ല, ദിവ്യകാരുണ്യമാണ്. നമ്മെ കാണുവാൻ കണ്ണുകളുള്ള അപ്പം, നമ്മളെ കേൾക്കുവാൻ കാതുകളുള്ള അപ്പമാണ്. നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളെ തിരിച്ചറിയുവാൻ ഹൃദയമുള്ള അപ്പമാണ്. നമ്മുടെ അരികിലേക്ക് നടന്നു വരുവാൻ കാലുകളുള്ള അപ്പമാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി, നമ്മുടെ വരുമാന മാർഗങ്ങൾ, ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവർ, എല്ലാം ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോ എന്ന തിരുവചനങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുകയായിരുന്നു. നമുക്ക് സഹായിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സഹായങ്ങൾ ആവശ്യമായി വരുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നവ നമ്മളത് ചെയ്തു കൊടുക്കണം എന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ശിമയോന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു നിന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം ഈശോയോട് പറഞ്ഞു, അവിടെയുള്ള അമ്മ പനി പിടിച്ച്, കലശലായി പനി പിടിച്ച് കിടക്കുക, അതവരുടെ കാര്യമല്ല എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ ആ അമ്മയുടെ സങ്കടം കണ്ട്, രോഗം കണ്ട്, ഈശോയുടെ സഹായത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവർ, അതോടൊപ്പം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അവർക്ക് ആവശ്യങ്ങളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, തകർച്ചകൾ നേരിടുമ്പോൾ, നമ്മെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ അവരെ സഹായിക്കണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഒരു രാത്രി കുറച്ച് സമയം ഫോണിൽ ആവശ്യമുണ്ടായിരുന്ന വ്യക്തിയോടൊപ്പം ചെലവിട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു ആ വ്യക്തിക്ക്. അതേ സ്നേഹമുള്ളവരെ, സഹായം ആവശ്യമുള്ളവർ നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മനോഭാവത്തോടെ, ഈശോയുടെ മനോഭാവത്തോടെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കാവൽക്കാരാണ് നമ്മളെന്ന് ചിന്തിക്കാനുമുള്ള നല്ല ബോധ്യം ഈശോയെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിലെങ്കിലും ദൈവം നമുക്ക് അനുവദിച്ച് നൽകിയ ചില നിമിഷങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിക്കാം. കൂടുതൽ പേരെ സഹായിക്കുവാനും ദൈവകൃപയിൽ വളരാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഗാനത്തോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥം വിവാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, യേശുനാഥം വിവാഗ്ദാനമേ, ദൈവിക ചൈതന്യമേ, ക്രിസ്തുവിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ക്രിസ്തുവിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. അഭിഷേകം അഗ്നിയിലഭിഷേകം, വിശുദ്ധയിലഭിഷേകം, ദാസരിൽ നിറയണമേ. ശക്തിയിലഭിഷേകം അഗ്നിയിലഭിഷേകം, വിശുദ്ധയിലഭിഷേകം, ദാസരിൽ നിറയണമേ. എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ രോഗികളിലേക്കും, എല്ലാ തകർച്ചകളിലേക്കും, പ്രതിസന്ധികളിലേക്കും കടന്നു വരണമേ. ശക്തിയുടെ അഭിഷേകം നൽകണം, സൗഖ്യത്തിന്റെ അഭിഷേകം നൽകണം. അഭിഷേകം ചെയ്യണമേ.
அபிஷேகம் செய்யணமே சக்தி அபிஷேகம் அக்னி அபிஷேகம் விசுத்தி அபிஷேகம் தாசரிலேகணமே சக்தி அபிஷேகம் அக்னி அபிஷேகம் விசுத்தி அபிஷேகம் യേശുവേ ഞങ്ങളിലേക്ക് കടന്നു വരണമേ, എല്ലാ തകർച്ചകളിലേക്കും കടന്നു വരണമേ. ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങൾക്കൊരു പുതിയ അഭിഷേകം നൽകണമേ, പുതിയ ശക്തി നൽകണമേ, കൃപ നൽകണമേ, ആത്മാവിനാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം നൽകണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തേ. സ്നേഹന്മാരിൽ നിറഞ്ഞവനെ കന്യാമറിയത്തിൽ കവിഞ്ഞവനെ സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ അഭിഷേകം ചെയ്തിടണേഭിഷേകം. എല്ലാവരും ചേർന്ന് അഗ്നീരഭിഷേകം വിശുദ്ധീരഭിഷേകം ദാസരിലേഖണമേ. എല്ലാ രോഗങ്ങളും സമർപ്പിച്ച് ശക്തീരഭിഷേകം അഗ്നീരഭിഷേകം വിശുദ്ധീരഭിഷേകം. എല്ലാ തകർച്ചകളും സമർപ്പിച്ച് ശക്തീരഭിഷേകം അഗ്നീരഭിഷേകം വിശുദ്ധീരഭിഷേകം. എല്ലാ ദുഃഖങ്ങളും സമർപ്പിച്ച് ശക്തീരഭിഷേകം അഗ്നീരഭിഷേകം വിശുദ്ധീരഭിഷേകം. ഒന്ന് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണം, സുഖപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം, കൃപ നിറയട്ടെ, അഭിഷേകം ഒഴുകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ, ഹല്ലേലൂയ യേശുവിന്റെ ശക്തി, അഭിഷേകം നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യം. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെയുള്ള മനോഭാവങ്ങൾ നമുക്ക് ലഭിക്കുവാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, നമ്മുടെ ആവശ്യങ്ങളിൽ അനേകർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും, നമ്മുടെ മറ്റു പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഊഗണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ഹലരിയ 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 ഹലരിയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.